ഭീഷണി ഭീതിയിലാഴ്ത്തിയ ഒരു അവസ്ഥയാണ് ഇപ്പൊ കാണുന്നത് അല്ലെ. കൊറോണ വൈറസ്, അതായത് നോവൽ കൊറോണ അല്ലെങ്കിൽ COVID-19 എന്നറിയപ്പെടുന്ന ഒരു വൈറസ് ബാധ. എന്നാൽ എന്താണ് ഈ കൊറോണ എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്? എങ്ങനെയാണ് ഈ വൈറസ് വരുന്നത്? ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ സാധാരണയായിട്ട് പനി ചുമയൊക്കെ വരുന്നതാണ്. ഇതുണ്ടാക്കുന്നതും ഒരു തരം വൈറസ് ആണ്. ഇപ്പൊ പനി ഉണ്ടാക്കുന്ന ഇൻഫ്ലുവൻസ വൈറസ് പോലുള്ള. എന്നാൽ ഇതിനെല്ലാം നമ്മൾ എന്ത് കണ്ടു, ഇതിന് വാക്സിനേഷൻ അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് മെഡിസിൻ നമുക്ക് ലഭ്യമാണ്. ഒരു കുറച്ച് ദിവസം എടുത്തിട്ട് നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്താൽ മാറണം. എന്നാൽ കൊറോണ വൈറസ് അങ്ങനെയല്ല. കാരണം ഇതിന് ഒരു തരത്തിലുള്ള വാക്സിനേഷനോ മെഡിസിനോ ഒന്നും തന്നെ ഇതുവരെ ആരും കണ്ടെത്തിയിട്ടില്ല. ഇനി എന്താണ് ഈ കൊറോണ വൈറസ് എന്ന് പറഞ്ഞത്? 1937 ആദ്യമായിട്ട് കൊറോണ വൈറസിനെ കണ്ടെത്തിയിട്ടുള്ളത്. അതും പക്ഷികളിലാണ് ഇതിനെ കണ്ടെത്തിയിട്ടുള്ളത്. പക്ഷികളിൽ നിന്ന് മൃഗങ്ങളിലേക്കും, ദെൻ മൃഗങ്ങളിൽ നിന്ന് അനിമൽസിൽ നിന്ന് ഹ്യൂമൻ ബീങ്സിലേക്കും സ്പ്രെഡ് ചെയ്യുന്ന തരത്തിൽ ഈ കൊറോണ വൈറസ് വളർന്നിട്ടുണ്ട്. പിന്നെ ഒരു ഹ്യൂമൻ ബീങ്സിൽ നിന്ന് ഹ്യൂമൻ ബീങ്സിൽ, അതായത് ഒരു മനുഷ്യനിൽ നിന്ന് മറ്റൊരു മനുഷ്യനിലേക്ക് സ്പ്രെഡ് ചെയ്യുന്ന ഒരു പകരുന്ന അസുഖമായിട്ട്. അതുകൊണ്ട് തന്നെ സയന്റിസ്റ്റ് ഇതിനെ സൂണോട്ടിക്സ് എന്നുള്ള ഒരു വിഭാഗത്തിലാണ് ഇതിനെ പെട്ടിട്ടുള്ളത്. അതായത് പകരുന്ന സ്പ്രെഡിംഗ് ആയിട്ടുള്ള ഒരു വൈറസ് ഗ്രൂപ്പാണ്. ഇനി ഇതിന് കൊറോണ എന്ന് പേര് വിളിക്കാൻ കാരണം, നമുക്കറിയാം നമ്മൾ കാണുന്ന, നമ്മുടെ കണ്ണുകൊണ്ട് കാണാത്ത ഏതൊരു സൂക്ഷ്മ വസ്തുവിനെയും നമുക്ക്, അല്ലെങ്കിൽ ഒരു രോഗാണുവിനെ, ഒരു ഇൻസെക്ട്, അല്ലെങ്കിൽ ഒരു ഡിസീസ് കോസിങ് ഏജന്റിനെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇപ്പൊ ഇവിടെ സയൻസ് പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ അറിയാൻ കഴിയും. മൈക്രോസ്കോപ്പ്, മൈക്രോസ്കോപ്പിലൂടെ നമുക്ക് കാണാൻ, നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത എന്തിനെ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ കഴിയും. അപ്പൊ മൈക്രോസ്കോപ്പിലൂടെ സയന്റിസ്റ്റുകൾ ഈ കൊറോണ വൈറസിനെ നോക്കിയപ്പോ കണ്ടത് ഇറ്റ്സ് എ ക്രൗൺ ലൈക്ക് ഷേപ്പ്, അതായത് ഒരു കിരീടം പോലെ നിൽക്കുന്നതാണ്. ഒരു കൂട്ടം വൈറസുകളുടെ ഒരു കിരീടം പോലെ നിൽക്കുന്നതാണ്. ആ ഒരു ക്രൗൺ ലൈക്ക് സ്ട്രക്ചർ ആയതുകൊണ്ടാണ് ഇതിനെ കൊറോണ എന്ന പേര് അവര് വിളിച്ചിട്ടുള്ളത്. എന്നാൽ ഈ കൊറോണ വൈറസ് ആദ്യമായിട്ടല്ല നമ്മുടെ ലോകത്തെത്തിയിട്ടുള്ളത്. 2002 ചൈനയില് നമുക്ക് അറിയാം സാർസ് എന്ന് പറയുന്ന രോഗം പരത്തിയതിന് പിന്നിലും ഈ കൊറോണ വൈറസ് ആയിരുന്നു. ദെൻ 2012 സൗദി അറേബ്യയിൽ മേഴ്സ് എന്ന് പറയുന്ന വിഭാഗത്തിൽ വന്ന ഒരു അസുഖം ഈ കൊറോണ വൈറസ് ആണ്. എന്നാൽ അന്ന് ഇത്രത്തോളം രൂക്ഷമായിരുന്നില്ല ഇതിന്റെ അറ്റാക്ക് എന്ന് പറഞ്ഞത്. എന്നാൽ ഇന്ന് നമ്മുടെ ലോകത്ത് 2019 December കണ്ടെത്തിയിട്ടില്ല, ചൈനയിലെ വുഹാൻ എന്ന് പറയുന്ന നഗരത്തിൽ കണ്ടെത്തിയിട്ടില്ല കൊറോണ വൈറസ്, അതായത് കൊറോണ വൈറസ് 19 അല്ലെങ്കിൽ കൊറോണ എന്ന് പറയുന്ന ഈ കൊറോണയെ കണ്ടെത്തിയത്. കാരണം അത് അത്രയും ഭീകരമാണ് അതിന്റെ അറ്റാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ഇങ്ങനെ പകർന്നു പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഇതിനൊരു തരത്തിലുള്ള മെഡിസിനും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ അന്നുണ്ടായേക്കാട്ടിലും കൊറോണയുടെ അതിന്റെ രൂക്ഷം കൂടി വന്നിട്ടുള്ളതാണ്. ഇനി ഇത് എങ്ങനെയാണ് ഇത് അഫക്ട് ചെയ്യുന്നത്? ഇതിന്റെ വിവിധ ഘട്ടങ്ങളാണ് ഇതിന് നിൽക്കുന്നത്. ഇപ്പൊ നമ്മുടെ കേരളത്തിൽ നിപ്പ് വന്ന സമയത്ത് പറഞ്ഞിരുന്നു 14 അതിന് ഇൻക്യുബേഷൻ പീരീഡ്. 14 കഴിഞ്ഞാൽ മാത്രമേ ഒരാൾക്ക് നിപ്പ് ഉണ്ടോ എന്ന് ഒബ്സർവ് ചെയ്യണം. എന്നാൽ ഈ കൊറോണയെ സംബന്ധിച്ചിടത്തോളം 28 ആണ്. 28 ഒബ്സർവേഷനിൽ നിന്നിട്ട് അതിനുശേഷം ടെസ്റ്റ് ചെയ്തിട്ട് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് അറിയാൻ സാധിക്കും. ഇനി ഇതിന്റെ ലക്ഷണങ്ങൾ, സിംപ്റ്റംസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണെന്നാൽ ചുമ, പനി, ജലദോഷം, അതുപോലെ തന്നെ ഹെഡ്, തലവേദന എന്നിവയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ. അതിന്റെ ഒരു 5 ഓഫ് സിംപ്റ്റംസ് ആയിട്ടാണ് അത് വരുന്നത്. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ സാധാരണ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്നതുപോലെ തന്നെ ഫീവർ, അതുപോലെ തന്നെ കോമൺ കോൾഡ് ആയിട്ടുള്ള വരുന്നത്, ചുമ, ജലദോഷം, ഇതൊക്കെ വരുന്നത്. അതൊരു 4 or 5 കണ്ടിന്യൂസ് ആയിട്ട് നീണ്ടു നിൽക്കുന്നതാണ് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് സ്റ്റേജിലേക്ക് കടക്കുമ്പോൾ ഇറ്റ്സ് എന്ത് മാറുന്നുണ്ട്, ന്യൂമോണിയ. ന്യൂമോണിയ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയണ്ടായിരിക്കും, അതായത് ശ്വാസ തടസ്സം, അതായത് റെസ്പിറേറ്റർ ഇൻടേക്ക് ചെയ്യുന്നതിന്റെ ഓക്സിജൻ വളരെ കൂടുതലായിട്ട് എടുക്കേണ്ടി വരും. ശരീരത്തിന് കൂടുതലായിട്ട് ഓക്സിജൻ വലിച്ചെടുക്കേണ്ടി, പനി ചുമയൊക്കെ കൂടുതലായിട്ടുള്ള ലെവലിൽ എത്തിച്ചേർന്നിരിക്കാം. ദെൻ അതിന്റെ തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത് ARDS, അതായത് അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രം എന്ന് പറയുന്നത്. അതായത് നമുക്കറിയാം നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റം, ശ്വസന അവയവം എന്ന് പറയുന്നത് ശ്വാസകോശം, ലങ്സിന്റെ പ്രാധാന്യത്തിൽ ഓക്സിജൻ ഇൻടേക്ക് എടുക്കുന്നു, കാർബൺ ഡയോക്സൈഡ് പുറത്തു കളയുന്നു. ഇങ്ങനെ ഇൻടേക്ക് ചെയ്യുന്ന ഈ ഓക്സിജൻ നിറയുന്ന നമ്മുടെ ലങ്സിന് കുറെ എയർ സാക്സ്, വായു അറകൾ പ്രസന്റ്. ഈ വായു അറകളൊക്കെ എയറിന് പകരമായിട്ട് ഒരു തരത്തിലുള്ള ദ്രാവകം വന്ന് അടിഞ്ഞുകൂടും. അങ്ങനെ ദ്രാവകം വന്ന് അടിഞ്ഞുകൂടുമ്പോൾ ബ്ലഡ് പ്രഷർ കണ്ടിന്യൂസ്ലി ലോ ആവുന്നുണ്ട്. ബ്ലഡ് പ്രഷർ കുറയെന്ന് പറഞ്ഞാൽ നമുക്കറിയാം ലങ്സും ഹേർട്ടും തമ്മിലൊരു കണക്ഷൻ ഉണ്ട്. ബ്ലഡ് സർക്കുലേറ്റ് സിസ്റ്റം കംപ്ലീറ്റ് എത്തിക്കണമെങ്കിൽ അതിനൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫങ്ഷൻ ഉണ്ട്. ഇത് നടക്കാതിരിക്കുമ്പോൾ ബ്ലഡ് പ്രഷർ താവും, എല്ലാ ഓർഗൻസിലേക്കും, നമ്മുടെ എല്ലാ അവയവങ്ങളിലേക്കും ബ്ലഡ് എത്താതിരിക്കുകയും ചെയ്യുന്നത്. ദെൻ ഫോർത്ത് സ്റ്റേജ് എന്ന് പറയുമ്പോൾ ഒരു സെപ്റ്റിക് ഷോക്ക് വരുന്ന അവസ്ഥയാണ്. അതായത് ഇതുപോലെ ബ്ലഡ് പ്രഷർ വളരെ കുറയുമ്പോൾ എല്ലാ ഓർഗൻസിലേക്കും ബ്ലഡ് എത്താതിരിക്കുക, അപ്പോൾ എല്ലാ ഓർഗൻസിന്റെയും ഫങ്ഷൻ, അതായത് അവരുടെ പ്രവർത്തനം നിലയ്ക്കുക. ദെൻ ലാസ്റ്റ്
ആ സ്റ്റേജ് ആണ് സെപ്റ്റിസീമിയ എന്ന് പറയുന്ന സ്റ്റേജ്. ഈ സെപ്റ്റിസീമിയ എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാ ഓർഗൻസിലേക്കും ഹേർട്ടിൽ നിന്ന് ശുദ്ധീകരിച്ച ബ്ലഡ് പോകുന്നുണ്ട്. അതിന് പകരമായിട്ട് ഈ ബ്ലഡിലൂടെയൊക്കെ ഈ ദ്രാവകത്തിൽ നിന്നുള്ള വൈറസുകൾ കലർന്നിട്ട് എല്ലാ ശരീരത്തിലുള്ള നീളം വൈറസുകൾ എത്താം. ഇറ്റ്സ് എ ലാസ്റ്റ് സ്റ്റേജ്. ഫൈനൽ സ്റ്റേജിലേക്ക് പോകുമ്പോൾ എല്ലാ ഓർഗൻസിന്റെയും പ്രവർത്തനം നിലയ്ക്കുക. ഇങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ നമുക്കറിയാം ഇതിന് ഒരു തരത്തിലുള്ള മെഡിസിൻ ഇല്ല. ആളുകളുടെ ശരീരത്തിൽ എത്രത്തോളം ഇമ്മ്യൂണിറ്റി ഉണ്ട് അതിനനുസരിച്ച് നമുക്ക് ചേർത്ത് നിൽക്കാം. ഒരു പ്രൈമറി സ്റ്റേജിൽ കണ്ടെത്തി കഴിഞ്ഞാൽ ആൾക്കും ഓരോ എന്തൊക്കെ അസുഖങ്ങളാണോ കാണുന്നത് ആ അസുഖങ്ങൾക്കുള്ള മെഡിസിൻസ് ഒക്കെ നൽകി കഴിഞ്ഞാൽ അതിനെ നമുക്ക് പ്രിവെന്റ് ചെയ്ത് നിർത്താൻ സാധിക്കും. നമുക്ക് അറിയാം പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. വന്നിട്ട് അസുഖം വന്നിട്ട് ട്രീറ്റ് ചെയ്തതിനേക്കാളും അസുഖം നമ്മുടെ ശരീരത്തിൽ ഏൽക്കാതിരിക്കുക. അപ്പൊ ഈ വൈറസ് നമ്മുടെ ശരീരത്തിലേക്ക് അഫക്ട് ചെയ്യാതെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുകയാണ് വേണ്ടത്. അതിനുവേണ്ടി കുറച്ച് പ്രിവെന്റീവ് മെഷേഴ്സ് ഉണ്ട്. അതായത് നമ്മൾ എങ്ങനെയൊക്കെ ഇതിനെ ചെറുത്ത് നിൽക്കാം. നമുക്കറിയാം വൈറസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് മെഡിസിൻ കഴിച്ചാൽ എന്തെങ്കിലും പ്രത്യേകതായിട്ടുള്ള നോക്കിയാൽ നമ്മുടെ ദേഹത്തേക്ക് അത് വരാതിരിക്കില്ല. അപ്പൊ അതിനുവേണ്ടിയുള്ള പ്രിവെന്റീവ് മെഷേഴ്സ് നമ്മൾ നോക്കണം, എങ്ങനെയൊക്കെ നമ്മുടെ അടുത്തേക്ക് വൈറസ് വരാതിരിക്കാം എന്നുള്ളത്. അപ്പൊ നിങ്ങൾ പ്രധാനമായിട്ടൊന്ന് ചെയ്യേണ്ടതാണ്, ഇപ്പൊ നിങ്ങൾ സ്കൂൾ വിട്ട് വീട്ടിൽ ചെന്നാലും നിങ്ങളുടെ ഹാൻഡ് കൈ നന്നായിട്ട് ക്ലീൻ ചെയ്യുക. അതായത് ഡെറ്റോളോ അല്ലെങ്കിൽ ഹാൻഡ് വാഷ് ഉപയോഗിച്ച് നന്നായിട്ട് കുറച്ച് 10 സെക്കൻഡ് അല്ലെങ്കിൽ 20 സെക്കൻഡ് നന്നായിട്ട് ക്ലീൻ ചെയ്യുക. ആ ക്ലീൻ ചെയ്യുമ്പോൾ ഇമ്പോർട്ടൻസ് നന്നായിട്ട് നിങ്ങളുടെ എല്ലാ ഫിംഗേഴ്സിന്റെ ഇടയിലൂടെയും ക്ലീൻ ചെയ്യുക. ഉൾഭാഗം പുറവശം കൈൻ്റെ ഏകദേശം ഇവിടെ വരെ നല്ലപോലെ ക്ലീൻ ചെയ്യുക. എന്നിട്ട് മാത്രമേ നിങ്ങൾ എന്തെങ്കിലും ഭക്ഷണങ്ങൾ കഴിക്കാൻ പാടുള്ളൂ. ഒന്നില്ലെങ്കിൽ നിങ്ങൾ കുളി കഴിഞ്ഞിട്ടെങ്കിൽ നിങ്ങൾ അകത്തേക്ക് കയറുകയോ ചെയ്യുക. കാരണം നിങ്ങൾ പലതരത്തിലുള്ള സ്കൂൾ എന്ന് പറഞ്ഞ പലതരത്തിൽ നിങ്ങൾ കളികളെല്ലാം നടത്തണം. പിന്നെ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് ഇപ്പൊ നിങ്ങൾ അസുഖം ഉണ്ടെങ്കിൽ മാത്രം ഹോസ്പിറ്റലിൽ സന്ദർശിക്കുക, അല്ലാതെ വെറുതെ ഇങ്ങനെ എന്തെങ്കിലും ഒരാളെ കാണാനോ വേണ്ടിയിട്ട് തുടർച്ചയായിട്ട് ഹോസ്പിറ്റലുകളൊന്നും പോകാതിരിക്കുക. ഇനി ഇത്തരത്തിൽ വൈറസ് ബാധ ഏറ്റ പ്രദേശത്തേക്ക് നിങ്ങൾ കൂടുതലായിട്ട് സഞ്ചരിക്കാതെ യാത്ര ചെയ്യാതിരിക്കുക. നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പൊ സാധാരണ പനിയും ഒരു കൊറോണ വൈറസ് ആരംഭിക്കുന്ന ഒരേ പോലത്തെ ലക്ഷണങ്ങളും ആണ്. അപ്പൊ നമ്മൾ സാധാരണ പനിയോ ചുമയോ ഉള്ള ആളുകൾ തന്നെ കേർച്ചീഫുകളൊക്കെ ഉപയോഗിച്ച് പൊത്തി പിടിക്കുക. തുമ്മുമ്പോഴൊക്കെ ഒരാളുടെ ശരീരത്തിലേക്ക് വൈറസ് പകരാതിരിക്കുക. കാരണം ഇത് ഒരാളുടെ തുമ്മുമ്പോൾ ആ സ്രവത്തിലൂടെ ആ ഒരു ലിക്വിഡ് ദ്രാവകത്തിലൂടെയാണ് മറ്റൊരാളിലേക്ക് പകരുന്നത്. പിന്നെ കൈകളിലൂടെയൊക്കെ വേഗം ഡയറക്റ്റ് കോണ്ടാക്ട് വഴി പകരാറുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ചെറുത്ത് നിൽക്കാൻ നമുക്ക് നല്ലത്. നമുക്കറിയാം നമ്മൾ ഒത്തുകൂടെ ഇപ്പൊ സ്കൂളിൽ തന്നെ നിങ്ങൾ എല്ലാവരും തന്നെ പരിശ്രമിച്ചാലേ നമുക്കിത് ഇപ്പൊ നമ്മുടെ മലപ്പുറം ജില്ലയിൽ എത്തിയിട്ടില്ല. നമ്മുടെ കേരളത്തിൽ നിന്ന് 6 പേർക്ക് കൊറോണ പോസിറ്റീവ് കേസുകൾ എത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇത് ബെറ്റർ പ്രിവെന്റ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. ഒരിക്കലും നമ്മൾ പാനിക് ആവുകയല്ല വേണ്ടത്, എങ്ങനെയൊക്കെ നമുക്ക് ഇതിനെ പ്രിവെന്റ് ചെയ്യാം എന്നുള്ളത് നിങ്ങൾ ആലോചിക്കേണ്ടത്. അപ്പൊ ഇനി കുറച്ച് മാസങ്ങൾ കൂടി ഇതിന്റെ ഭീതി ഉണ്ടാവാൻ നമ്മൾ ഭയപ്പെടേണ്ടിരിക്കും. അപ്പൊ എങ്ങനെയൊക്കെ നമുക്ക് ഇതിനെ തടയാം എന്നുള്ളത് നിങ്ങൾ എല്ലാവരും ഓർത്ത് വയ്ക്കുക. എപ്പോഴും നിങ്ങൾ ക്ലീൻ ആയിരിക്കാം, നിങ്ങളുടെ ബോഡി മൊത്തം എപ്പോഴും ക്ലീൻ ആണോ എന്ന് നിങ്ങൾ ഓരോരുത്തരും ഉറപ്പുവരുത്താം. ഇത്രയാണ് ഇതിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. നെക്സ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ സ്കൂളിൽ ഒരു എക്സിബിഷൻ നടത്തുന്നുണ്ട്.